നമുക്ക് ഇന്ന് കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്, ഇന്നലത്തെ ഒരു ദിവസം ന്യൂസ് പേപ്പർ പെൻഡിങ് ഉണ്ട്, 17th. അപ്പൊ 17th ന്യൂസ് പേപ്പറിലേക്ക് പോകുമ്പോ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് കർണാടകത്തിൽ ഗവൺമെന്റ് ഫോം ചെയ്യാൻ BJP ഇൻവൈറ്റ് ചെയ്തതിനെ കുറിച്ചാണ്. പക്ഷെ BJP ഇൻവിറ്റേഷൻ കിട്ടി, ഇന്നലെ BJP ഗവൺമെന്റ് ഫോം ചെയ്യുകയും ചെയ്തു. അതിനെ കുറിച്ചുള്ള വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. BS യെദ്യൂരപ്പയാണ് ഇപ്പൊ കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ. BS യെദ്യൂരപ്പ കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഓൾറെഡി അധികാരമേറ്റു. ഗവർണർ വാജുഭായി വാലയുടെ ഇൻവിറ്റേഷന്റെ ബേസിൽ, പക്ഷേ ഭൂരിപക്ഷമില്ലാത്ത BJPയുടെ ഗവൺമെന്റ് ഫോം ചെയ്യാൻ വേണ്ടിട്ട് BJPയുടെ ലീഡറിനെ ക്ഷണിച്ചതിൽ വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം സുപ്രീം കോടതിയിൽ ഇപ്പൊ കേസ് നടക്കുകയാണ്. അതിന്റെ വിധി മിക്കവാറും ഇന്ന് വരും. ഇപ്പൊ എന്തായാലും അവിടെ പൊളിറ്റിക്കൽ ഡ്രാമാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കർണാടകത്തിൽ. അപ്പൊ അത് ഒരു ന്യൂസാണ്. പിന്നീട് രണ്ടാമത് കാവേരി വാട്ടർ പിന്നീട് കർണാടകത്തിനും തമിഴ്നാടിനും ഇടയിൽ ഷെയർ ചെയ്യുന്നതിനെ കുറിച്ച്, അതുമായിട്ട് ബന്ധപ്പെട്ട് കർണാടകം ഒരു സുപ്രീം കോടതിയിൽ ഒരു അപ്പീൽ ഫയൽ ചെയ്തിരുന്നത് റിജക്ട് ചെയ്യുന്നതിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. അത് നമുക്ക് വേണ്ട. അതെപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ഓരോ കോൺട്രവേഴ്സീസ് ഉണ്ടാകാറുണ്ട്. പിന്നീട് പാകിസ്ഥാന്റെ ആർമി പറഞ്ഞിരിക്കുന്നു ഇന്ത്യയുമായിട്ട് ഡയലോഗ് പാകിസ്ഥാൻ ഗവൺമെന്റ് നടത്തിയാൽ അതിൽ ജോയിൻ ചെയ്യാൻ പാകിസ്ഥാൻ ആർമിയും തയ്യാറാണ്. അപ്പൊ നമ്മളെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യവും അമേരിക്കയുമായിട്ട് ഒരു ടോക്ക് നടത്തിയാൽ ഒരിക്കലും ഇന്ത്യയിൽ ആർമി പറയത്തില്ല ഗവൺമെന്റ് US ഡൊണാൾഡ് ട്രംപുമായിട്ട് പിന്നീട് ടോക്ക് നടത്തുമ്പോൾ ഞങ്ങളും അതിൽ ജോയിൻ ചെയ്യാൻ തയ്യാറാണെന്ന് ഒരിക്കലും ഇന്ത്യയുടെ ആർമി പറയത്തില്ല. അതാണ് ഇന്ത്യൻ ആർമിയും പാകിസ്ഥാൻ ആർമിയും തമ്മിൽ ഡിഫറൻസ്. പാകിസ്ഥാനില് അവിടുത്തെ ഇലക്ടഡ് ഗവൺമെന്റിനെക്കാളും പവർഫുൾ ആണ് ആർമി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും അവിടെ പട്ടാളം ഭരണം പിടിച്ചെടുക്കുന്നത്. പർവേസ് മുഷറഫ് ഒക്കെ അങ്ങനെ പട്ടാള ഭരണാധികാരികളായ ആൾക്കാരാണ്. അതുപോലെ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും പാകിസ്ഥാൻ അത് ഇംപ്രൂവ് ആവാത്തതിന്റെ റീസണും അതാണ്. ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ആക്കാൻ നവാസ് ഷെരീഫിനെ പോലുള്ള പോപ്പുലർലി ഇലക്ടഡ് ആയിട്ടുള്ള ലീഡേഴ്സ് സെലക്ട് ട്രൈ ചെയ്താലും അതിനിടയ്ക്കുള്ള ആർമി അതിനെ തകർക്കും. അപ്പം ഇവ പറഞ്ഞിരിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഓക്വേർഡ് ആയിട്ട് തോന്നും. റെഡി ടു ജോയിൻ ഡയലോഗ് വിത്ത് ഇന്ത്യ പാക് ആർമി, അതായത് പാകിസ്ഥാൻ അവിടെ ഇന്ത്യയുമായിട്ട് ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു സമാധാന ശ്രമം നടത്തിയാൽ അതിൽ ജോയിൻ ചെയ്യാൻ ഞങ്ങളും തയ്യാറാണ്. പക്ഷെ പാകിസ്ഥാനിലെ സിസ്റ്റം അനുസരിച്ച് അതാണ് അവിടെ നടക്കുന്നത്. ആർമിക്ക് അവിടെ വലിയ റോളാണ്. പോക്സോ POCSO കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പോക്സോ എല്ലാവർക്കും അറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഓഫൻസസ്, POCSO. അതൊരു ആക്ട് ആണ്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഓഫൻസസ് ആക്ട്. അതുപോലെ മറ്റൊരു ന്യൂസ്, സെൻട്രൽ ഹാൾ സെക്യൂരിറ്റി ഓപ്പറേഷൻസ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീർ ചീഫ് മിനിസ്റ്റർ മെഹബൂബ മുഫ്തി, അതുപോലെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ചീഫ് മിനിസ്റ്ററാണ് മെഹബൂബ മുഫ്തി, അതുപോലെ അവിടുത്തെ മറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. ജമ്മു ആൻഡ് കാശ്മീരിൽ ഇപ്പോൾ ഹിന്ദുസിനും മുസ്ലിംസിനും സേക്രഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. മുസ്ലിംസിന്റെ ഫാസ്റ്റിംഗ്, റംസാൻ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയമാണ് ഇന്നലെ മുതൽ. അതുപോലെ ഹിന്ദുസിന് അമർനാഥ് യാത്ര എന്നുള്ള പേരിൽ അവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള പിൽഗ്രിമേജ് നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് അവിടുത്തെ സെക്യൂരിറ്റി ഫോഴ്സസിന്റെ ഓപ്പറേഷൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യണം. സീസ് ഫയർ, അതായത് വെടി നിർത്തൽ ഈ റംസാൻ വ്രതവും എല്ലാം കഴിയുന്നതുവരെ നടപ്പാക്കണം എന്ന് അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഹോം മിനിസ്ട്രി, രാജ്നാഥ് സിംഗ് ആണ് ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു, സീസ് ഫയറിനുള്ള ഡിസിഷൻ എടുത്തു ഈ വ്രതങ്ങളെല്ലാം കഴിയുന്നതുവരെ. അപ്പൊ അതിനെ കുറിച്ചാണ് ന്യൂസ്. പിന്നെ കാൻസ് ഫിലിം ഫെസ്റ്റിവൽ ഉണ്ട്. കാൻസ് ഫിലിം ഫെസ്റ്റിവൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. കാൻസ് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ വേൾഡ് ഏറ്റവും ഫേമസ് ഫിലിം ഫെസ്റ്റിവൽ ആണ്. കാൻസ് എന്ന് പറഞ്ഞ സ്ഥലം ഫ്രാൻസിലാണ്, CANNES. അതുപോലെ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ഫാദർ ഡോട്ടർ ഡിയോ, അച്ഛനും മകളും ഒരുമിച്ച് പിന്നെ മൗണ്ട് എവറസ്റ്റ്, വേൾഡിലെ ഏറ്റവും വലിയ മൗണ്ടൻ പീക്ക് ആയ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ അച്ഛൻ മകൾ കൂട്ടുകെട്ട് ഇന്ത്യയിൽ നിന്നുള്ള പേര്, അച്ഛന്റെ പേര് അജിത് ബജാജ് AJEET അജിത് ബജാജ്, മകളുടെ പേര് ദിയ DWYA ദിയ, അജിത് ബജാജ് ആൻഡ് ഡോട്ടർ ദിയ, ഇവർ രണ്ടുപേരുമാണ് മൗണ്ട് എവറസ്റ്റ് കീഴടക്കി ആദ്യത്തെ ഇന്ത്യയിൽ നിന്നുള്ള ഫാദർ ഡോട്ടർ ഡിയോ. പിന്നീട് AFC കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊരു ന്യൂസുണ്ട്. AFC കപ്പ് എന്ന് പറഞ്ഞ ഒരു ഫുട്ബോൾ കപ്പാണ്, ഏഷ്യയിൽ നടത്തുന്ന ഒരു ഫുട്ബോൾ ക്ലബ് കപ്പാണ് AFC കപ്പ്.
അതുപോലെ തന്നെ ഗോപാൽ സുബ്രഹ്മണ്യത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഗോപാൽ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റും അതിനുശേഷം ഇന്ത്യയിലെ സോളിസിറ്റർ ജനറലൊക്കെ ആയിരുന്ന ആളാണ്. സോളിസിറ്റർ ജനറൽ എന്ന് പറഞ്ഞാൽ അറ്റോർണി ജനറലിന്റെ തൊട്ട് താഴെയുള്ള പൊസിഷനാണ് സോളിസിറ്റർ ജനറൽ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഹയസ്റ്റ് ലോ ഓഫീസർ, ഇന്ത്യ ഗവൺമെന്റിന്റെ ഹയസ്റ്റ് ലോ ഓഫീസറാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അറ്റോർണി ജനറലിന്റെ തൊട്ട് താഴെയുള്ള പൊസിഷനാണ് സോളിസിറ്റർ ജനറൽ, വേണമെങ്കിൽ സെക്കൻഡ് ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് ഇന്ത്യ എന്ന് പറയാം സോളിസിറ്റർ ജനറൽ. ആ പൊസിഷനൊക്കെ ഇരുന്നുള്ള ആളാണ് ഗോപാൽ സുബ്രഹ്മണ്യം. അദ്ദേഹം അമിക്കസ് ക്യൂറിയാണ്. ഇപ്പം അമിക്കസ് ക്യൂറി, ക്യൂറി AMICUS, അമിക്കസ് ക്യൂറി, CURIAE, അമിക്കസ് ക്യൂറി. സുപ്രീം കോടതി അപ്പോയിന്റ് ചെയ്ത അമിക്കസ് ക്യൂറിയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേഷനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, ഇന്ത്യയിലെ ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേഷനെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റിസ് RM ലോഥ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. സുപ്രീം കോടതി തന്നെ അപ്പോയിന്റ് ചെയ്യുന്ന കമ്മിറ്റിയാണ് ഇന്ത്യയിലെ BCCI ഉൾപ്പെടുന്ന ഇന്ത്യയുടെ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ അഡ്മിനിസ്ട്രേഷൻസ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് RM ലോഥ കമ്മിറ്റി. ഈ RM ലോഥ കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി അപ്പോയിന്റ് ചെയ്ത അമിക്കസ് ക്യൂറിയാണ് ഗോപാൽ സുബ്രഹ്മണ്യം. RM ലോഥ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ശശാങ്ക് മനോഹർ ഇന്ത്യക്കാരനാണ്. ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്, ലോകത്തിലെ ക്രിക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ICC ആണ്, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ICC. ഈ ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനാണ് ശശാങ്ക് മനോഹർ. അദ്ദേഹം വീണ്ടും 2 വർഷത്തേക്കും കൂടെ ICCയുടെ ചെയർമാനായിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടതിനെ കുറിച്ചൊരു ന്യൂസ് ഇതിലുണ്ട്. ഓൾറെഡി ഞാനത് ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും ഇത് പത്രത്തിൽ വീണ്ടും വന്നതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാൻ പൊസിഷനിലേക്ക് ഫർദർ 2 ഇയേഴ്സും കൂടെ പിന്നീട് ഇലക്ട് ചെയ്യപ്പെട്ട ആളാണ് ശശാങ്ക് മനോഹർ. പിന്നീട് സഞ്ജീവ് പുരിയുടെ ഫോട്ടോ ഉണ്ട് ഹിന്ദുവിൽ. സഞ്ജീവ് പുരി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബിസിനസ് ഗ്രൂപ്പിന്റെ CEO ആണ്. ഇതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബിസിനസ് ഗ്രൂപ്പുകൾ ഒരെണ്ണവും ഇന്ത്യയിലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ കാര്യത്തിൽ ടോപ്പിൽ നിൽക്കുന്ന ആദ്യത്തെ 5 കമ്പനികളിൽ ഒന്നുമാണ്. 1st അത് TCS ആണ്. ഇന്ത്യയിലെ നമ്പർ വൺ കമ്പനി ഏതാണെന്ന് വെച്ചാൽ TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയാണ്, ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മൂല്യം ഉള്ള കമ്പനി, മോസ്റ്റ് വാല്യുബിൾ കമ്പനി ഇൻ ഇന്ത്യ ഈസ് TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസ്. ആഫ്റ്റർ ദാറ്റ് റിലയൻസ് വിൽക്കം, റിലയൻസ് ആണ് സെക്കൻഡ്. പിന്നെ 3rd പൊസിഷൻ എനിക്ക് തോന്നുന്നു HDFC ബാങ്ക് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ആദ്യത്തെ ഒരു 5 പേര് എടുത്താൽ ഒരെണ്ണമാണ് ITC. ITC എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിഗരറ്റ് മാനുഫാക്ചറും ഒപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ 2nd FMCG കമ്പനിയുമാണ്. FMCG, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ്. ഇന്ത്യയിലെ നമ്പർ 1 FMCG കമ്പനി, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനി HUL ആണ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ഇന്ത്യയിലെ നമ്പർ 1 FMCG കമ്പനി HUL ആണ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ. സെക്കൻഡ് ലാർജസ്റ്റ് FMCG കമ്പനിയാണ് ITC എന്ന് പറയുന്ന കമ്പനി. ഈ ITC കമ്പനിയുടെ CEO ആണ് സഞ്ജീവ് പുരി. ITC ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. സിഗരറ്റ് പ്രൊഡക്ട് ായിരുന്നു അവരുടെ ഏറ്റവും ഫേമസ്, വിൽസ്, ഗോൾഡ് ഫ്ലേക്ക് പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സിഗരറ്റ് ബ്രാൻഡ്സ് എല്ലാം ഉണ്ടാക്കുന്നത് ITC ആണ്. ITC CEO ആണ് സഞ്ജീവ് പുരി. അതുപോലെ വേറെ ന്യൂസ് ഉണ്ടെന്ന് വായിച്ച് കേൾപ്പിക്കാം. BSE എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഏഷ്യാസ് ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഏഷ്യയിലെ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇന്ത്യയിലെ നല്ല, ഏഷ്യയിലെ തന്നെ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. BSE, Asia's oldest stock exchange, has become the first Indian exchange to be recognized as a designated offshore security market by US Securities and Exchange Commission. അമേരിക്കയുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ് SEC. അമേരിക്കയുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ SEC റെക്കഗ്നിഷൻ കൊടുക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പ്രത്യേകത, അത് ഇന്ത്യയിലെ നല്ല, ഏഷ്യയിലെ തന്നെ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ, ഏഷ്യയിലെ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയുടെ US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ SEC, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഓഫ് USA SEC റെക്കഗ്നിഷൻ കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയി മാറി ഏഷ്യയിലെ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതുപോലെ മുരുകപ്പൻ എന്ന് പറയുന്ന ഒരാളുടെ ഫോട്ടോ ഉണ്ട്. മുരുകപ്പൻ എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പായ മുരുകപ്പ ഗ്രൂപ്പിന്റെ ചെയർമാനാണ്. മുരുകപ്പ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെർക്കുലീസ് സൈക്കിള്, BSA സൈക്കിൾ, അതുപോലെ ചോളമണ്ഡലം ഫിനാൻസ്, അതുപോലെ പാരീസ് എന്ന് പറയുന്ന ഷുഗർ, ഇതെല്ലാം ഉണ്ടാക്കുന്ന കമ്പനിയാണ് മുരുകപ്പ ഗ്രൂപ്പ്. ഈ മുരുകപ്പ ഗ്രൂപ്പിന്റെ ചെയർമാനാണ് മുരുകപ്പൻ. പിന്നെ
ഷെൽ കമ്പനീസ് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്താണ് പേപ്പറിൽ മാത്രമുള്ള കമ്പനീസിനെയാണ് ഷെൽ കമ്പനീസ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് OECD പാരീസ് ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് OECD. പാരീസ് ഹെഡ്ക്വാർട്ടേഡ് ആണ്, പാരീസ് ആണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. OECD ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് OECD ഡെഫിനിഷൻ അനുസരിച്ച് എ കമ്പനി ദാറ്റ് ഈസ് ഫോർമലി രജിസ്റ്റേർഡ് ഇൻകോർപ്പറേറ്റഡ് ഓർ അതർവൈസ് ലീഗലി ഓർഗനൈസ്ഡ് ഇൻ ആൻ എക്കോണമി ബട്ട് വിച്ച് ഡസ് നോട്ട് കണ്ടക്ട് എനി ഓപ്പറേഷൻസ് ഇൻ ദാറ്റ് എക്കോണമി എന്ന അത്തരത്തിലുള്ള കമ്പനി. അതായത് അവർ ഫോർമലി രജിസ്റ്റേർഡ് ഒക്കെ ആയിരിക്കും ബട്ട് ദേ വോണ്ട് ഡു എനി കൈൻഡ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. സോ അപ്പോൾ ചില സസ്പീഷ്യസ് ആക്ടിവിറ്റീസ് ചെയ്യാൻ, അതായത് ബ്ലാക്ക് മണി ട്രാൻസാക്ഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കമ്പനി യൂസ് ചെയ്യുന്നത് പലപ്പോഴും ഗവൺമെന്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ OECDയുടെ ഷെൽ കമ്പനീസിന്റെ ഡെഫിനിഷൻ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും പേപ്പർ കമ്പനീസ് ആണ് ഷെൽ കമ്പനീസ്, ഓൺലി ദോസ് കമ്പനീസ് വിൽ ബി പേപ്പർ. അതർ ദാൻ ദിസ് എനി ആക്റ്റീവ് ബിസിനസ് ഓപ്പറേഷൻസ് ബൈ ദീസ് കമ്പനീസ്. അത്തരത്തിലുള്ള കമ്പനീസിനാണ് ഷെൽ കമ്പനീസ് എന്ന് പറയുന്നത്. ഈ ഷെൽ കമ്പനീസിന്റെ ഡെഫിനിഷൻ ഗവൺമെന്റ് ഇനിയും പിന്നീട് പുതിയൊരു ഡെഫിനിഷൻ കൊണ്ടുവരാൻ പോകണമെന്നൊരു ന്യൂസ് ഉണ്ട്. പിന്നെ ലോകം വളരെ പ്രതീക്ഷയോട് കൂടി കണ്ട നോർത്ത് കൊറിയയുടെ പ്രസിഡന്റും USന്റെ പ്രസിഡന്റും തമ്മിലുള്ള സമ്മിറ്റ് നടക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ അനിശ്ചിതത്വമായി. June 12 സിംഗപ്പൂരിൽ വച്ച് നോർത്ത് കൊറിയയുടെയും USന്റെയും പ്രസിഡന്റുമാർ തമ്മിൽ മീറ്റ് ചെയ്യും. കൊറിയൻ പെനിൻസുല ഡീന്യൂക്ലിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അതിൽ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ മാക്സ് തണ്ടർ എന്നുള്ള പേരിൽ USഉം സൗത്ത് ഈ നോർത്ത് കൊറിയയുടെ ഏറ്റവും വലിയ റൈവലായ സൗത്ത് കൊറിയ തമ്മിൽ ഇപ്പോൾ ഒരു മിലിറ്ററി ഓപ്പറേഷൻ നടന്നുണ്ട്, മിലിറ്ററി എക്സർസൈസ്. മാക്സ് തണ്ടർ എന്നുള്ള പേരിൽ USന്റെയും നോർത്ത് സൗത്ത് കൊറിയയുടെയും പിന്നീട് ആർമികൾ ചേർന്ന് ഒരു പിന്നീട് ഒരു എക്സർസൈസ് നടത്തുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ പ്രതിഷേധിച്ച് നോർത്ത് കൊറിയ ഈ സമ്മിറ്റിൽ പങ്കെടുക്കുന്ന കാര്യം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അവർ ഓപ്പണായിട്ട് സൗത്ത് കൊറിയക്ക് അഗേൻസ്റ്റ് ആയിട്ടും USന് അഗേൻസ്റ്റ് ആയിട്ടും കുറെ അലിഗേഷൻസ് ആയിട്ടും വന്നിരിക്കുകയാണ്. അപ്പൊ താൽക്കാലികമായിട്ട് നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിലുണ്ടായ പിന്നീട് സമാധാനം, അതുപോലെ ലോകത്തില് ന്യൂക്ലിയർ ത്രട്ട് നോർത്ത് കൊറിയ എന്ന് പറഞ്ഞ കൺട്രിയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്ന ആ ഒരു സാഹചര്യം ഒക്കെ വീണ്ടും തിരിച്ചു വരാൻ പോകുകയാണോ എന്ന് പേടിക്കുന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങളുടെ പോക്ക്. എന്തായാലും June 12 സിംഗപ്പൂരിൽ വെച്ച് ഡൊണാൾഡ് ട്രംപും നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് അണ്ണും തമ്മിൽ ഈ മീറ്റിംഗ് നടക്കുമോ എന്നുള്ള കാര്യം അനിശ്ചിതത്വത്തിലായി. പിന്നെ മലേഷ്യയിൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഒക്കെ ആയിരുന്ന അൻവർ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, അൻവർ ഇബ്രാഹിം. ഈ അൻവർ ഇബ്രാഹിം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ജയിലിലായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ നജീബ് റസാഖ് മലേഷ്യയുടെ പ്രൈം മിനിസ്റ്റർ സ്ഥാനത്ത് പുറത്തായി. മഹാതിർ മുഹമ്മദ് മലേഷ്യയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നപ്പോൾ അൻവർ ഇബ്രാഹിമിന് പാഠം കൊടുത്തു, ദയവ് കൊടുത്ത് അദ്ദേഹത്തെ പുറത്തിറക്കി. അതിനെക്കുറിച്ചുള്ള ന്യൂസ് വലുതായിട്ട് ഹിന്ദുവിലുണ്ട്. മലേഷ്യയിലാണ് അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇനിയിപ്പം മിക്കവാറും നജീബ് റസാഖ് ജയിലിനകത്താവാൻ സാധ്യതയുണ്ട്. കുറെ കറപ്ഷൻ സ്കാൻഡൽസിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഓഫീസൊക്കെ നില സെർച്ച് ചെയ്തു എന്നാണ് ഇന്നത്തെ പേപ്പറിലുണ്ട്. സോ ഈ അൻവർ ഇബ്രാഹിമിന്റെ ഫെയ്റ്റ് ആയിരിക്കും ഒരുപക്ഷെ പഴയ പ്രൈം മിനിസ്റ്ററിനെ കാത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ പാലസ്തീൻ യൂറോപ്യൻ യൂണിയനിലെ കുറെ നേഷൻസിൽ നിന്ന് അവരുടെ അംബാസഡേഴ്സിനൊക്കെ തിരികെ വിളിച്ചു. ആ തിരികെ വിളിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിലെ ജെറുസലേം ഇസ്രായേലിന്റെ ക്യാപിറ്റലായിട്ട് US അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് US അവിടെ എംബസി സ്റ്റാർട്ട് ചെയ്തു. ആ എംബസി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ എംബസിയുടെ ഇനാഗുറേഷൻ വേളയിൽ ചില യൂറോപ്യൻ കൺട്രീസിന്റെ ഡിപ്ലോമാറ്റ്സ് ഒക്കെ അതിൽ പങ്കെടുത്തു. അത്തരം യൂറോപ്യൻ കൺട്രീസിലെ പാലസ്തീൻ്റെ പിന്നീട് അംബാസഡേഴ്സിനെ ഇപ്പോൾ പാലസ്തീൻ വിഡ്രോ ചെയ്തിരിക്കുന്നു. അപ്പം മറ്റൊരു ന്യൂസും കൂടെ ഉണ്ട്. ഗ്വാട്ടിമാല ഇനാഗുറേറ്റഡ് ഇറ്റ്സ് ഇസ്രായേൽ എംബസി ഇൻ ജെറുസലേം ഓൺ വെനസ്ഡേ, ബിക്കമിംഗ് ദ ഫസ്റ്റ് കൺട്രി ടു ഫോളോ ഇൻ ദ ഫുഡ് സ്റ്റെപ്സ് ഓഫ് ദ US. US മാത്രമായിരുന്നു ഇത്രയും കാലം ജെറുസലേമിൽ എംബസി ഓപ്പൺ ചെയ്ത രാജ്യം. USനെ ഫോളോ ചെയ്ത് ഗ്വാട്ടിമാല എന്ന് പറയുന്ന കൺട്രി, ഒരു സൗത്ത് അമേരിക്കൻ കൺട്രിയാണ് ഗ്വാട്ടിമാല, GAUTEMALA ഗ്വാട്ടിമാല എന്ന് പറയുന്ന കൺട്രിയും USനെ ഫോളോ ചെയ്ത് അവിടെ പിന്നീട് ജെറുസലേമിൽ എംബസി തുറന്നു. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ കൺട്രി ആയിരിക്കുകയാണ് ജെറുസലേമിൽ എംബസി തുറക്കുന്നത്. പിന്നെ മറ്റൊരു വളരെ
അൺഎക്സ്പെക്ടഡ് ആയിട്ട് അല്ലെങ്കിൽ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ, ജനറൽ വി കെ സിംഗ് മേക്ക് സർപ്രൈസ് വിസിറ്റ് ടു നോർത്ത് കൊറിയ. നോർത്ത് കൊറിയയിലേക്ക് ഒരു സർപ്രൈസ് വിസിറ്റ് നടത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ഡെപ്യൂട്ടി മിനിസ്റ്റർ ആയ അല്ലെങ്കിൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയ വി കെ സിംഗ്. എക്സ്റ്റേണൽ അഫയേഴ്സ് അല്ലെങ്കിൽ വിദേശകാര്യത്തിന്റെ ഇന്ത്യയുടെ മന്ത്രി സുഷമ സ്വരാജാണ്. അപ്പം അവരുടെ ഡെപ്യൂട്ടിയാണ് വി കെ സിംഗ്. അവർ പുള്ളി പിന്നെ സഹമന്ത്രിയാണ്, വിദേശകാര്യ സഹമന്ത്രി. വിദേശകാര്യ സഹമന്ത്രി അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഫയേഴ്സിലെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയ വി കെ സിംഗ് നോർത്ത് കൊറിയ വിസിറ്റ് ചെയ്തപ്പോൾ വലിയ ന്യൂസായിട്ട് ഹിന്ദുവിൽ അത് വരാൻ കാരണം, കഴിഞ്ഞ 1998 ശേഷം അവരുടെ 98 ഇപ്പോൾ 20 വർഷമായിട്ട്, 2018 ആകുമ്പോൾ 20 വർഷത്തിനകത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു ഹൈ ലെവൽ ഡിഗ്നിറ്ററി പോലും നോർത്ത് കൊറിയ വിസിറ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് ദർ വാസ് നോ ഫോമൽ ഡിപ്ലോമാറ്റിക് കോൺടാക്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് നോർത്ത് കൊറിയ ബിക്കോസ് ഓഫ് മെനി റീസൺസ്. നോർത്ത് കൊറിയ ഒരു റോഗ് നേഷൻ അല്ലെങ്കിൽ ഒരു തെമ്മാടി രാജ്യം എന്ന് പല രാജ്യങ്ങളെ എസ്പെഷ്യലി യു എസ് എക്ക് ഡെസിഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോർത്ത് കൊറിയ വാസ് ലാർജ്ലി ഡിസ്കണക്ടഡ് ഫ്രം അതർ കൺട്രീസ് ഡിപ്ലോമാറ്റിക്കലി. അപ്പൊ ഇന്ത്യയും അവരെ ഡിപ്ലോമാറ്റിക്കലി ഐസൊലേറ്റ് ചെയ്തിരുന്നു. 1998 ശേഷം 20 വർഷത്തിന് ശേഷം ഇന്ത്യയുടെ ഒരു ഹൈ ലെവൽ ഡിഗ്നിറ്ററി മന്ത്രി പോലുള്ള ആള് അവിടെ വിസിറ്റ് ചെയ്തു. അത് വലിയൊരു ന്യൂസാണ്. ഇപ്പൊ നോർത്ത് കൊറിയയും അമേരിക്കയായിട്ടുള്ള റിലേഷൻഷിപ്പ് വീണ്ടും മോശമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു June 12 സിംഗപ്പൂരിൽ വെച്ചെടുക്കാനുള്ള മീറ്റിംഗ് ഒക്കെ ഒരുപക്ഷെ നടക്കില്ല. ആ ഒരു അവസരത്തിലാണ് വി കെ സിംഗിന്റെ മീറ്റിംഗ് എന്നുള്ള കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഇന്ത്യൻ അംബാസഡർ ടു നോർത്ത് കൊറിയയാണ് അതുൽ ഗോഡ്സെർവ്. A-T-U-L, അത് കഴിഞ്ഞിട്ട് GOTSURVE, അതുൽ ഗോഡ്സെർ, ഇന്ത്യാസ് അംബാസഡർ ടു നോർത്ത് കൊറിയ. അദ്ദേഹം ഈ മീറ്റിംഗിലൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ സ്വതന്ത്ര ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ, ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് ജയിലിൽ പോയ ഹൈക്കോർട്ട് ജഡ്ജാണ് ജഡ്ജി സി എസ് കർണൻ. അദ്ദേഹം റിട്ടയറായി. സി എസ് കർണൻ എന്ന് പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്നുള്ള ജഡ്ജിയാണ്. ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് കോടതി അലക്ഷ്യത്തിന് ജയിലിൽ പോയ ജഡ്ജി. കോടതി അലക്ഷ്യത്തിന് ജയിലിൽ പോയ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ ജഡ്ജിമാരുടെ കൂട്ടത്തിൽ എങ്ങനെയാണ് പോകുന്നത്? സി എസ് കർണനാണ്. കഴിഞ്ഞ വർഷമാണ് ആ സംഭവം നടന്നത്. സി എസ് കർണൻ അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് തിരികെ വന്നേക്കാണ്. ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേര് ആന്റി കറപ്ഷൻ ഡൈനാമിക് പാർട്ടി എന്നാണ്. ആന്റി കറപ്ഷൻ ഡൈനാമിക് പാർട്ടി അദ്ദേഹമാണ് ഈ പാർട്ടി സ്റ്റാർട്ട് ചെയ്തത്. ആന്റി കറപ്ഷൻ ഡൈനാമിക് പാർട്ടി എല്ലാ സീറ്റ്സിൽ നിന്നും സ്ത്രീകളെ മാത്രമേ അദ്ദേഹം ഫീൽഡ് ചെയ്യുള്ളൂന്നാണ് വേറൊരു പിന്നെ ന്യൂസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ലോക്സഭാ ഇലക്ഷനിലേക്ക് അവർ മത്സരിക്കും വരുന്ന ആ ഇലക്ഷനിൽ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ വിമൻ മാത്രമായിരിക്കും. ഇന്ത്യയിലെ മേജർ പൊളിറ്റിക്കൽ പാർട്ടീസ് എപ്പോഴും വിമനിന് റെപ്രസെൻറ്റേഷൻ വളരെ കുറവേ കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ less than 10% റെപ്രസെൻറ്റേഷനൊക്കെ ലോക്സഭയിലൊക്കെ വിമനിനുള്ളൂ. അപ്പം സി എസ് കർണന്റെ അനൗൺസ്മെന്റ് കൊള്ളാം, പക്ഷേ പോപ്പുലർ സപ്പോർട്ട് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല. പിന്നെ ഇന്ത്യ ഇപ്പൊ മറ്റൊരു കേസ്, അതിനെ കുറിച്ച് എന്നും പറയാനുണ്ട്. SC Prevention ഓഫ് അട്രോസിറ്റീസ് അഗേൻസ്റ്റ് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ്, ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989. ഈ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ എസ് സി എസ് ടി കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ആർക്കെങ്കിലും എതിരെ പരാതി കൊടുത്തിരുന്നാൽ അവരെ ഇമ്മീഡിയറ്റ് അറസ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ അതിപ്പോ സുപ്രീം കോടതി പിന്നീട് അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ചില ക്രോസ് വെരിഫിക്കേഷൻസ് നടത്തിയിരിക്കണം, ചില പെർമിഷൻസ് നേടിയിരിക്കണം എന്നൊക്കെയുള്ള വിധി വന്നു. അപ്പൊ ഈ ഒരു ദളിത് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ പിന്നീട് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിയമം ഡൈല്യൂട്ട് ചെയ്യാൻ സുപ്രീം കോടതിയുടെ വിധി എന്നുള്ള പേരിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു റിവ്യൂ പെറ്റീഷൻ സുപ്രീം കോടതിയിൽ കൊടുത്തു. എന്നിട്ട് ഇതിനെ മറികടക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു പുതിയ നിയമമായിട്ട് വരാൻ പോവുകയാണ്. സുപ്രീം കോടതി വഴങ്ങിയില്ലെങ്കിൽ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യാൻ പോയാണ് പ്രസിഡന്റിനെ കൊണ്ട്. അതെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇന്നലെ. പക്ഷേ സുപ്രീം കോടതിയിൽ ഇതിന് ഗവൺമെന്റിന്റെ വാദം കേൾക്കുന്ന ഇടയിൽ സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ് പറഞ്ഞത്, ഈവൻ പാർലമെന്റ് കാണ്ട് ഡിനൈ റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി. റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 12-35 വരെയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 12-35 വരെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, മൗലിക അവകാശങ്ങൾ. അതിലൊരെണ്ണമാണ് റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി. റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി അത് പാർലമെന്റ് വിചാരിച്ചാലും അത് ഡിനൈ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഈ സുപ്രീം കോടതിയിലെ വിധി മറികടക്കാൻ പാർലമെന്റ് ഒരു പുതിയൊരു ഓർഡിനൻസ് കൊണ്ടുവന്നൊരു നിയമം ഉണ്ടാക്കിയാലും സാധിക്കില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് സുപ്രീം കോടതി വീണ്ടും പറയുന്നുണ്ട്, ദളിത് കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാരുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ നിയമം ഡൈല്യൂട്ട് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. നിയമങ്ങൾ എപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടാം,
ഒരു പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില പരാതികളെങ്കിലും വ്യാജമായിരിക്കും. അത്തരം വ്യാജമാണെന്ന് സംശയം തോന്നുന്ന പരാതികളിൽ മാത്രമാണ് ക്രോസ് വെരിഫിക്കേഷൻ നടത്തി ഈ പെർമിഷൻ മേടിക്കുകയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ എല്ലാ പരാതികളിലും അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് സുപ്രീം കോടതി വീണ്ടും വ്യക്തമാക്കിയത്. എന്തായാലും അതാണ് വേറൊരു കാര്യം. പിന്നെ വാജുഭായ് വാലയുടെ ഒരു ഫോട്ടോ ഉണ്ട്. വാജുഭായ് വാല ഞാൻ പറഞ്ഞു കർണാടകത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ. പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുകയാണ്, സീക്കിംഗ് ടു ബ്രിങ് ഇൻ ട്രാൻസ്പെരൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് ക്വാളിറ്റി ഇൻ ദ ഹോമിയോപ്പതി എഡ്യൂക്കേഷൻ സിസ്റ്റം. ഹോമിയോപ്പതി എല്ലാവർക്കും അറിയാം, അലോപ്പതി പോലെ വേറൊരു സംഭവമാണ് ഹോമിയോപ്പതി. അപ്പോൾ സീക്കിംഗ് ടു ബ്രിങ് ഇൻ ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് ക്വാളിറ്റി ഇൻ ദ ഹോമിയോപ്പതി എഡ്യൂക്കേഷൻ സിസ്റ്റം, ദ യൂണിയൻ ക്യാബിനറ്റ് ഓൺ വെനസ്ഡേ അപ്രൂവ്ഡ് ആൻ ഓർഡിനൻസ് വിച്ച് വിൽ റീപ്ലേസ് ദ എക്സിസ്റ്റിംഗ് സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതി വിത്ത് എ ബോർഡ് ഓഫ് ഗവർണർ. അതായത് ഹോമിയോപ്പതി എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ട ഒരു സിസ്റ്റം ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ സി സി എച്ച് ആണ്. സി സി എച്ചിന്റെ എക്സ്പാൻഷൻ സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതി, സി സി എച്ച്, സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതി. ഇത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മെക്കാനിസം അല്ലെന്നും ഇതിലിരിക്കുന്ന ആൾക്കാരെ അഴിമതി നടത്തിയെന്നൊക്കെ ഗവൺമെന്റ് കണ്ടെത്തി. അപ്പോൾ ഈ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിയൊക്കെ ഇംപ്രൂവ് ചെയ്ത് ട്രാൻസ്പെറൻസി ഇതിന്റെ ഗവർണൻസിൽ കൊണ്ടുവരാൻ വേണ്ടി സി സി എച്ചിനെ ഗവൺമെന്റ് അബോളിഷ് ചെയ്തു. സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതി പകരം ബോർഡ് ഓഫ് ഗവർണേഴ്സ് എന്ന് പറഞ്ഞൊരു സംവിധാനമാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ബോർഡ് ഓഫ് ഗവർണർ, ബോർഡ് ഓഫ് ഗവർണർ. The members of the Board of Governor will replace the existing functionaries of the CCH. Members of the Board of Governors, Governor will replace the existing functionary of the CCH. The CCH will replace the Board of Governor in homeopathy field. This is homeopathy. This is allopathy. MCI, Medical Council of India. This Medical Council of India, government will replace the Board of Governor. എന്താ പറയുക, കറപ്റ്റ് ആയിട്ടുള്ള മെക്കാനിസംസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ്. ഇപ്പോൾ ട്രാൻസ്പെറൻസി ഇല്ലാത്ത അഴിമതി നടക്കുന്ന സ്ഥലങ്ങളായി മാറുകയാണ്. പിന്നെ ഇന്ത്യയുടെ റുപ്പി വാല്യൂ ഡിപ്രീഷ്യേറ്റ് ചെയ്യുന്നു. എപ്പോഴും റുപ്പി വാല്യൂ ഡിപ്രീഷ്യേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഇപ്പോൾ ഗ്ലോബൽ ക്രൂഡ് ഓയിൽ പ്രൈസസ്, അതുപോലെ ഇറാനും യു എസും തമ്മിലുള്ള പ്രോബ്ലംസ്, നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും യു എസും തമ്മിലുള്ള പ്രോബ്ലംസ്, ഇതെല്ലാം ഇതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ് ഹിന്ദുവിലെ ഫസ്റ്റ് ഓഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ ഡെത്ത് ഇൻ ഗാസ എന്ന് പറഞ്ഞു. ഡെത്ത് ഇൻ ഗാസ, ഡെത്ത് ഇൻ ഗാസ എന്താണെന്ന് ഞാൻ രണ്ടു മൂന്ന് ദിവസം കൊണ്ടേ പറയുന്നുണ്ട് നിങ്ങളോട്. പലസ്റ്റീനിലെ ആൾക്കാർ, ഇസ്രായേലിലെ ജെറുസലേം ഒഫീഷ്യൽ ക്യാപിറ്റലായിട്ട് യു എസ് അനൗൺസ് ചെയ്യുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടത്തുന്ന അജിറ്റേഷൻസിൽ ആൾക്കാർ മരിക്കുന്നു. അത് ഗാസയിലാണ് കൂടുതലും അജിറ്റേഷൻസ് നടക്കുന്നത്. അതിനെ കുറിച്ചാണ് ഡെത്ത് ഇൻ ഗാസ. പിന്നീട് സ്വച്ഛ് ഭാരത് സ്കീം, നമുക്ക് എല്ലാവർക്കും അറിയാം ക്ലീൻ ഇന്ത്യ സ്കീം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കംപ്ലീറ്റ്ലി എല്ലാവർക്കും ടോയ്ലറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് പിന്നെ ഒരു ക്ലീൻ ഇന്ത്യയാക്കി മാറ്റാൻ വേണ്ടിയുള്ള സ്കീമാണ് സ്വച്ഛ് ഭാരത് സ്കീം എന്ന് പറയുന്നത്. 2019 ഒക്ടോബർ 2 ആണ് അതിന്റെ പിന്നീട് ഡെഡ് ലൈൻ. 2019 ഒക്ടോബർ 2 പ്രത്യേകത മഹാത്മാഗാന്ധിയുടെ 150th ബർത്ത് ആനിവേഴ്സറി ആണ് ഡെഡ് ലൈൻ. അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് എല്ലാ വർഷവും സ്വച്ഛത റാങ്കിംഗ് നടത്താറുണ്ട്. അതായത് ക്ലീൻലിനെസിന്റെ അടിസ്ഥാനത്തിൽ സിറ്റികളെ റാങ്ക് ചെയ്യാറുണ്ട്, സ്റ്റേറ്റുകളെയും റാങ്ക് ചെയ്യാറുണ്ട്. ജാർഖണ്ഡ് ഹാസ് എമർജ്ഡ് ആസ് ദ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ് ഇൻ ടേംസ് ഓഫ് ക്ലീൻലിനെസ്, വൈൽ ഇൻഡോർ ഇൻ മധ്യപ്രദേശ് വാസ് അഡ്ജഡ് ദ ക്ലീനിയസ്റ്റ് സിറ്റി ഇൻ ദ കൺട്രി അക്കോർഡിംഗ് ടു ദ ഗവൺമെന്റ്സ് സ്വച്ഛത സർവേ. ഗവൺമെന്റിന്റെ സ്വച്ഛതാ സർവേ അനുസരിച്ച് ഈ ക്ലീൻലിനെസ് നടപ്പാക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ സ്വച്ഛ് ഭാരത് സ്കീം നടപ്പാക്കുന്ന കാര്യത്തിൽ ഇന്ത്യയിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ് ജാർഖണ്ഡും, ഇന്ത്യയിലെ ക്ലീനസ്റ്റ് സിറ്റി മധ്യപ്രദേശിലെ ഇൻഡോറുമാണെന്നാണ്. ഇൻഡോർ കഴിഞ്ഞ വർഷം ഇൻഡോർ ആയിരുന്നു ക്ലീനസ്റ്റ് സിറ്റി, ഈ വർഷം അവർ ആ പൊസിഷൻ നിലനിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയിലെ ക്ലീനസ്റ്റ് സിറ്റി ഇൻഡോർ, ഇന്ത്യയിലെ സ്വച്ഛ് ഭാരത് സ്കീം നടപ്പാക്കുന്ന കാര്യത്തിൽ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ് ജാർഖണ്ഡ്. മഹാരാഷ്ട്രയാണ് സെക്കൻഡ് ആഫ്റ്റർ ജാർഖണ്ഡ്. സ്വച്ഛ് ഭാരത് സ്കീം നടപ്പാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റിൽ ഒന്നാം സ്ഥാനത്ത് ജാർഖണ്ഡും, രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും. ക്ലീൻലിനെസിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ റാങ്ക് ചെയ്യുമ്പോൾ ഒന്നാം സ്ഥാനത്ത്, അല്ല സോറി, സിറ്റീസിന് റാങ്ക് ചെയ്യുമ്പോൾ ഒന്നാം സ്ഥാനത്ത് മധ്യപ്രദേശിലെ ഇൻഡോറും ആണ്. മധ്യപ്രദേശിലെ ഭോപ്പാലാണ് രണ്ടാം സ്ഥാനത്ത് സിറ്റികളുടെ കൂട്ടത്തിൽ. പിന്നെ മീഡിയം സൈസിന്റെ സിറ്റികളുടെ കൂട്ടത്തിൽ ഫസ്റ്റ് മൈസൂർ, മീഡിയം സൈസിലെ സിറ്റികളുടെ കൂട്ടത്തിൽ ഫസ്റ്റ് മൈസൂർ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ പഠിച്ചിരിക്കേണ്ടത്. ഹർദീപ് പുരിയാണ് ഈ റാങ്കിങ് പുറത്താക്കിയത്. ഹർദീപ് പുരി ഇന്ത്യയുടെ അർബൻ അഫയേഴ്സ് മിനിസ്റ്ററാണ്. ഇന്ത്യയുടെ അർബൻ അഫയേഴ്സ് മിനിസ്റ്ററാണ് ഹർദീപ് പുരി, HARDEEP, ഹർദീപ് പുരി.
അപ്പൊ ഇത്രയാണ് ഈ ഹിന്ദുവിലെ ന്യൂസ്. അതായത് ഇന്നലത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ന്യൂസ്. ഒരുപാട് ന്യൂസുകൾ നമുക്ക് ഇന്നലത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ പറയാനുണ്ടായിരുന്നു. അപ്പം ഹിന്ദുവിലെ ഇന്നലത്തെ ന്യൂസ് കഴിഞ്ഞ് ഈ എക്കണോമിക് ടൈംസ് ഒരു ഒരെണ്ണം ഒന്ന് രണ്ടെണ്ണം പെൻഡിംഗ് ഉണ്ടോ അത് ജസ്റ്റ് നോക്കി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഫെമ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, ആക്ട് ആണ് ഫെമ ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. യു എം പി പി അൾട്രാ മെഗാ പവർ പ്രോജക്ട്. യു എം പി പി എന്ന് പറഞ്ഞാൽ അൾട്രാ മെഗാ പവർ പ്രോജക്ട്സ്. കേരളത്തിൽ അങ്ങനെയുള്ള പ്രൊജക്ട്സ് ഒന്നുമില്ല, പല ഇൻഡസ്ട്രിയലൈസ്ഡ് സ്റ്റേറ്റുകളിൽ യു എം പി പി ഉണ്ട്, അൾട്രാ മെഗാ പവർ പ്രോജക്ട്. ആൻഡ് ഡെഫിനിഷൻ എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല, ഇപ്പോ ഞാൻ നാളെ അത് ഡെഫിനിഷൻ എക്സാക്ട്ലി എന്താണെന്ന് പറയാം. എനിക്ക് തോന്നുന്നു 3000 മെഗാവാട്ടിന് മുകളിൽ പവർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള പവർ പ്ലാന്റുകളാണ് യു എം പി പി എന്ന് പറയുന്നതാണ് എന്റെ വിശ്വാസം. അൾട്രാ മെഗാ പവർ പ്രോജക്ട്സ് 3000 മെഗാവാട്ട് ആണെന്നാണ്, എത്ര മെഗാവാട്ട് ആണെന്നുള്ള കാര്യം എനിക്ക് കൺഫേം ആയിട്ട് ഓർമ്മയില്ല, ഞാൻ മുമ്പ് വായിച്ചിട്ടുള്ളതാണ്. 3000 മെഗാവാട്ടോ അതിൽ കൂടുതലാണെന്ന് തോന്നുന്നു ആ പവർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള പവർ പ്രൊജക്ട് ആണ് യു എം പി പി എന്ന അൾട്രാ മെഗാ പവർ പ്രൊജക്ട്. ജാർഖണ്ഡിലെ ഒരു അൾട്രാ മെഗാ പവർ പ്രൊജക്ടിന്റെ പേരാണ് തിലയ്യ, TILAIYA തിലയ്യ. അത് ഇതുപോലെ ഒരുപാട് അൾട്രാ മെഗാ പവർ പ്രൊജക്ട് ഉണ്ട്. ജാർഖണ്ഡിലെ ഒരു അൾട്രാ മെഗാ പവർ പ്രൊജക്ടിന്റെ പേരാണ് തിലയ്യ. യു എം പി പി എന്ന് പറഞ്ഞ അൾട്രാ മെഗാ പവർ പ്രൊജക്ട് തിലയ്യ ജാർഖണ്ഡിലെ ഒരു അൾട്രാ മെഗാ പവർ പ്രൊജക്ട് ആണ് TILAIYA. ഇതുപോലെ സാസൻ, മധ്യപ്രദേശിലെ സാസൻ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്, ഗുജറാത്തിലെ മുൺട്ര എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്, പലയിടത്തും ഈ അൾട്രാ മെഗാ പവർ പ്രൊജക്ടുകൾ ഉണ്ട്. BIPA ബൈലാട്രൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ BIPA, Bilateral Investment Promotion Agreement. പിന്നീട് CERC സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഇന്ത്യയുടെ പവർ റെഗുലേറ്റർ ആണ്. എല്ലാ സെക്ടറിലും മിക്കവാറും ഇന്ത്യക്ക് റെഗുലേറ്റേഴ്സ് ഉണ്ട്. ബാങ്കിങ് സെക്ടറിലെ റെഗുലേറ്റർ RBI, SEBI ഷെയർ മാർക്കറ്റിന്റെ റെഗുലേറ്റർ, അത് IRDAI ഇൻഷുറൻസ് സെക്ടറിന്റെ റെഗുലേറ്റർ എന്നൊക്കെ പറയുന്നത് അതിന്റെ പവർ സെക്ടറിൽ റെഗുലേറ്റർ ആണ് CERC സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ. സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പിന്നെ കുറച്ച് അധികം ന്യൂസുകളും മറ്റു കാര്യങ്ങളും പറയാനുള്ളതുകൊണ്ട് തൽക്കാലം ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഇതിൽ തന്നെ ഭാരത് നെറ്റ് സ്കീമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം ടൈം ഒത്തിരിയായി, അപ്പോൾ നാളെ സാറ്റർഡേ ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യും. അതിനോടൊപ്പം തന്നെ ഈ കാര്യങ്ങളോട് പറയാം. താങ്ക് യു.